ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലെറ്റ്സ് ടോക്ക് വിത്ത് അസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ ചാനൽ തുടങ്ങിയതിന് ശേഷം, നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷം, നമുക്ക് ഇൻസ്റ്റഗ്രാം വഴി ഒരുപാട് ആളുകൾ നമുക്ക് പല പല വിഷയങ്ങളെപ്പറ്റി ഡയറക്റ്റ് മെസ്സേജ് അയക്കാറുണ്ട്. അതായത് ഈ നമ്മൾ ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾ എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി പറയാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ആളുകൾ നമുക്ക് ഇതുപോലെ പല കാര്യങ്ങളും അയച്ചു തന്നിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗം വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ട്, കാരണം സമയക്കുറവും അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യേണ്ട ഒരു സമയം കഴിഞ്ഞു പോയതുകൊണ്ടും ചെയ്യാതെ വിട്ടുപോയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ട് ദിവസം മുന്നേ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് വന്നൊരു മെസ്സേജാണ്, നമ്മുടെ മീനു വി ലക്ഷ്മിയുടെ മെക്കി അമീഗോ എന്നായിരുന്നു പണ്ടത്തെ പേര്, ഇപ്പോൾ മീനു വി ലക്ഷ്മി എന്ന് തന്നെയാണ്. അതായത് അക്കൗണ്ടിൻ്റെ പേര് ഇപ്പോൾ മീനു വി ലക്ഷ്മി. അറിയാൻ പറ്റുമല്ലോ, ഇൻസ്റ്റഗ്രാമിലൊക്കെ അത് നല്ല ഫോളോവേഴ്സ് ഉള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരിയും പുള്ളിക്കാരുടെ ബ്രദറും ചേർന്ന് ചെയ്തിട്ടുള്ളൊരു ഡാൻസ് പെർഫോമൻസിൻ്റെ താഴെ വന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളാണ് ഈ വ്യക്തി അയച്ചു തന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ആക്ച്വലി മീനുവിൻ്റെ വീഡിയോൻ്റെ താഴെയല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്ത് ഫോട്ടോ ഇട്ടാലും അത് ഡാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടാലും പാട്ടാണെങ്കിലും ആക്ടിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ആ ചെയ്ത് വെച്ചിരിക്കുന്നത് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നോക്കുകയല്ല ഒരു വിഭാഗം ആളുകൾ നോക്കുന്നത്. അതിൽ നമ്മുടെ ഡ്രസ്സിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, അതായത് വണ്ണം കൂടിയോ വണ്ണം കുറഞ്ഞോ, അപ്പം അതിനുള്ള അഡ്വൈസുകൾ, അല്ലെങ്കിൽ അങ്ങനെ അതായത് എന്തൊക്കെ നെഗറ്റീവായിട്ട് കണ്ടുപിടിക്കാൻ പറ്റൂ, അത്തരത്തിലുള്ള കമൻറ്റുകളാണ് ഒരു വിഭാഗം ആളുകൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് അതുമാത്രം ശ്രദ്ധിക്കാനേ നേരമുള്ളൂ. അതിനൊപ്പം തന്നെ വരുന്നൊരു കമൻറ്റാണ് വല്ല പണിക്കും പോയി ജീവിച്ചൂടെ എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ. ഇപ്പം നമ്മൾ PSC, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് PSC പഠിപ്പിക്കുന്ന ചാനലാണ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് PSC. കുറേ പേർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ആ ചാനലിൻ്റെ താഴെ പോലും ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്, വല്ല പണിക്കും പോയി ജീവിച്ചൂടെ, അല്ലെങ്കിൽ ഒരു പണിയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊരു ജോലിയാണ് ഈ സോഷ്യൽ മീഡിയ വഴി. ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും നമ്മളൊരു സാധനം പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മളൊരു എഫേർട്ട് ഇടുന്നുണ്ട്. അതൊരു വീഡിയോ ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എന്താണെങ്കിലും, അപ്പോൾ നമ്മൾ ഒരു ജോലിയാണ് ചെയ്യുന്നത്, അതിൽ നിന്നാണ് സമ്പാദിക്കുന്നതെന്ന് ഈ ഒരു വിഭാഗം ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു പണിയും ഇല്ലാത്തവർ ചെയ്യുന്ന കാര്യമാണെന്നാണ് ഇവരുടെയൊക്കെ ധാരണ. ഇഷ്ടമില്ലാതെ പല പല ജോലികൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവർ ഒരാൾ പോലും ഇഷ്ടമില്ലാതെ ഈ ജോലി ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. ഒരുപാട് ഇഷ്ടത്തോടെ എൻജോയ് ചെയ്തിട്ടായിരിക്കും ഓരോ ആളുകളും ഇതുപോലെ അവരുടെ കഴിവുകൾ സോഷ്യൽ മീഡിയ വഴി ഇതുപോലെ പുറത്തേക്ക്, അതായത് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതും അതുവഴി സമ്പാദിക്കുന്നതും. അപ്പോൾ ഏറ്റവും എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ജോലി നമ്മുടെ കഴിവുകൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക, അതിൽ നമ്മൾ സമ്പാദിക്കുക. അത് എനിക്ക് തോന്നുന്നു അത് ഏറ്റവും ഒരു ബെസ്റ്റ് ജോബ് തന്നെയാണ്. കാരണം നമുക്കൊരു മുതലാളി ഇല്ല, നമ്മളാണ് നമ്മുടെ മുതലാളി, നമ്മളാണ് നമ്മുടെ തൊഴിലാളി. നമ്മൾ അന്തസ്സായിട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നു, പക്ഷേ ഇപ്പോഴും പലരുടെ മുമ്പിൽ പണിയെടുക്കുന്നില്ല, വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ വേണ്ടി വരുന്നു, അങ്ങനെയുള്ളൊരു ചിന്താഗതി. അപ്പോൾ അത്തരത്തിലുള്ള കമൻറ്റുകളും നമ്മുടെ മീനു വി ലക്ഷ്മിയുടെ വീടിൻ്റെ താഴെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മീനുവി, അതായത് മീനുവിൻ്റെ ഈ കേസിൽ മാത്രമല്ല കേട്ടോ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ താഴെയാണെങ്കിലും ഏതൊരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ കോണ്ടൻറ് ക്രിയേറ്റർ എടുത്താലും അവരുടെയൊക്കെ വീടിൻ്റെ താഴെ ഈ പോസിറ്റീവ് കമൻറ്റുകളുടെ ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു 10 കമൻറ്റെങ്കിലും മിനിമം ഉണ്ടാകും, ഏറ്റവും മിനിമം. പിന്നെ മാക്സിമത്തിൻ്റെ കാര്യം പറയാനല്ല, നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ മീനുവിൻ്റെ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം. ഇതിൽ വന്ന ഒരു കമൻറ്റാണ്, വല്ല വാർക്കപ്പണിക്കും പോ അന്തസ്സുണ്ടെന്ന്. ആക്ച്വലി വാർക്കപ്പണി അന്തസ്സുള്ള ജോലി തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ എൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഏത് ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്, മാന്യമായ ഏത് ജോലിക്കും. പക്ഷേ വാർക്കപ്പണിക്കും പോ അന്തസ്സുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം അന്തസ്സില്ല എന്ന് പറയുന്ന പോലെയല്ലേ. കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരും പുള്ളിക്കാരൻ്റെ ബ്രദറും കൂടി നന്നായിട്ട് ചെയ്തിട്ടുണ്ടത്. അതുമാത്രമല്ല പുള്ളിക്കാരത്തിൻ്റെ ഡാൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് വല്ല വാർക്കപ്പണിക്കും പോയി, ഇനി ബ്രദറിനോടാണോ സിസ്റ്ററിനോടാണോ എന്ന് മനസ്സിലായില്ല, ആരോടാണെങ്കിലും അവർക്ക് നല്ല അന്തസ്സോടുകൂടി അവർ നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരാളോടാണ് വാർക്കപ്പണിക്കും പോകാൻ അന്തസ്സുണ്ടെന്ന് പറയുന്നത്. അതായത് ഇനി ഒരു പണിക്കും പോവാതെ ഇത് ചെയ്യുന്നു എന്നുള്ളൊരു ധാരണയിലായിരിക്കാം ചിലപ്പോൾ ചേട്ടനാണോ ചേച്ചിയാണോ എന്നറിയില്ല കമൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ പണിക്ക് ഇത്രയും അന്തസ്സ് കുറവാണെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ അത് വെറും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം വളരെയധികം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, വളരെയധികം അന്തസ്സുള്ള, അതുപോലെ നമുക്ക് സ്വന്തമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, നമുക്ക് ഒരാളുടെയും കീഴിൽ അല്ലാതെ നമ്മൾ തന്നെ മുതലാളിയും നമ്മൾ തന്നെ തൊഴിലാളിയായിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ല അസല് ജോലിയാണിത്. എന്നുവെച്ചിട്ട് മറ്റുള്ള ജോലികൾ അങ്ങനെയാണെന്നല്ല, ഇപ്പോൾ ഓരോ ജോലിക്കും അതിൻ്റേതായ മാന്യതയും അന്തസ്സും അതിൻ്റേതായ വാല്യൂ ഉണ്ട്. അടുത്തൊരു കമൻറ്റാണ്,
തുള്ളട തുള്ള് നിനക്കും കിട്ടും CuSO4 കോപ്പർ സൾഫേറ്റ്. ചേട്ടൻ ഉദ്ദേശിച്ചത് നിനക്കും കിട്ടും വിഷം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ചേട്ടൻ തെറ്റിദ്ധരിച്ചു. അപ്പോൾ വിഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയണമല്ലോ, കാമുകി കാമുകന് വിഷം കലക്കി കൊടുത്തതാണ്, ഗ്രീഷ്മ ഷാരൂണ് വിഷം കലക്കി കൊടുത്തതായിരിക്കാം ചേട്ടൻ ഇവിടെ ഉദ്ദേശിച്ചത്. ലാലു ലൈജു ജോസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇത് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഒന്നാമത്തെ കാര്യം, ഈ മീനുലക്ഷ്മിയും ബ്രദറും കൂടി കളിക്കുന്ന ഡാൻസിൻ്റെ താഴെയാണ് ഈ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഒരു പെൺകുട്ടി ഒരാൾക്ക് വിഷം കൊടുത്തു കൊന്നു എന്നുള്ള പേരിൽ ബാക്കി എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആകുന്നില്ല. നമ്മൾ ഓൾറെഡി ഇത് പല വീഡിയോസിലും, അതായത് അതിന് ശേഷം വന്ന പല വീഡിയോസിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു പുരുഷൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ പുരുഷൻ മറ്റുള്ള പുരുഷന്മാരുടെ ഒരു എന്താ പറയുക പ്രതിനിധിയായിട്ട് ആരും കാണുന്നില്ല. പക്ഷെ ഒരു സ്ത്രീ തെറ്റ് ചെയ്താൽ പിന്നെ ബാക്കി എല്ലാ സ്ത്രീകളും അവളുടെ പോലെയാണ് എന്നുള്ള ധാരണയിലുള്ള കമൻറ്റുകളാണ്, ഒരാവശ്യമില്ലാത്ത കമൻറ്റുകൾ. അതായത് വളരെ മാന്യമായിട്ട് ചെയ്താലും അതിൻ്റെ താഴെ എന്താ ഇതുപോലുള്ള കമൻറ്റുകൾ, നിനക്കും കിട്ടും വിഷം, നിനക്കും കിട്ടും കോപ്പർ സൾഫേറ്റ്, നിനക്കും കിട്ടും അല്ലാത്ത എന്തെങ്കിലും വിഷം എന്നൊക്കെ പറഞ്ഞ്. അതേസമയം ഈ സംഭവം തന്നെ, അതായത് ഈ വിഷം കൊടുത്ത സംഭവം തന്നെ കോമഡിയായിട്ട് ആരെങ്കിലും ചെയ്തു വിട്ടാൽ അത് കണ്ട് പൊട്ടിച്ചിരിക്കാനും ഇഷ്ടംപോലെ ആളുകളുണ്ട്. നെക്സ്റ്റ്, ഡ്രസ്സ് ഇത്തിരി കൂടി കുറയ്ക്കാം. ആ ചേട്ടൻ്റെ ആഗ്രഹം കൊള്ളാമല്ലോ, ഡ്രസ്സ് ഇത്തിരി കൂടി കുറച്ചാൽ നന്നായിരുന്നു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അടുത്തത്, ബ്ലൗസ് ബോറായി വരുന്നല്ലോ, ബ്ലൗസ് ഇറക്കം കുറഞ്ഞു കുറഞ്ഞ് ബ്രാ പോലെ ആയല്ലോ, വ്യൂ കൂടാനുള്ള ടെക്നിക്കാണോ? ഓക്കെ, ഒരാളുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് അയാളുടെ താല്പര്യമാണ്. ഇത് വീണ്ടും വീണ്ടും പറയുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ളൊരു വസ്ത്ര സ്വാതന്ത്ര്യം നമുക്കില്ലേ? എനിക്ക് മീനുലക്ഷ്മി വളരെ സുന്ദരിയായിട്ടാണ് തോന്നിയത്. കാരണം നല്ല കളർ കോമ്പിനേഷൻ, ആ സാരിയും ബ്ലൗസ് ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. ആ ബ്രദറിൻ്റെ ഡ്രസ്സും അടിപൊളിയാണ്. അപ്പോൾ അവർക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് അവർ അവർക്കിഷ്ടമുള്ളത് ചെയ്യട്ടെ, നമുക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണാതിരിക്കാം. അല്ലാതെ ബ്ലൗസിൻ്റെ ഇറക്കം കുറഞ്ഞു വരുന്നത്, ഇപ്പോൾ സ്ലീവ്ലെസ് ഇല്ലാത്തവരൊക്കെ വളരെ കുറവാണ്. അവർക്ക് അതായത് ഒരു ഒരു പർദ്ദ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ബ്ലൗസും ഇതുപോലെ ഒരു കോളറുള്ള ഫുൾ സ്ലീവ് ബ്ലൗസും സാരി എടുത്തിട്ട് എപ്പോഴും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓരോ ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, അവരതനുസരിച്ച് ജീവിക്കട്ടെ. നമുക്കിഷ്ടമല്ലെങ്കിൽ നമ്മൾ ഇടണ്ട, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, അതായത് നമ്മളുടെ അടുത്ത് അഭിപ്രായം ചോദിക്കുന്ന ആളുകളുണ്ടല്ലോ, ഉണ്ടാകുമല്ലോ. അപ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരോടും പറയാം, നിങ്ങൾക്ക് നീ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണ്ട, എനിക്കത് ഇഷ്ടമല്ലെന്ന്. അല്ലാതെ നാട്ടുകാരൊക്കെ എന്തെങ്കിലും ഇഷ്ടമുള്ളത് ഇടുമ്പോൾ നമ്മൾ എന്തിനാണ് അതിലേക്ക് അഭിപ്രായം പറയാൻ പോകുന്നത്? അപ്പോൾ ഇമാതിരി കമൻറ്റുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ മീനുവിൻ്റെ വീടിൻ്റെ താഴെ മാത്രമല്ല, ആദ്യം പറഞ്ഞ പോലെ ഏതൊരു പെൺകുട്ടികളുടെയും താഴെ. പെൺകുട്ടി എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള മോശം കമൻറ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് പെൺകുട്ടികൾ ഇടുന്ന പോസ്റ്റിന് താഴെയാണ് അല്ലേ, അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഈ പെൺകുട്ടികളോട്, അത് ഇപ്പോൾ മീനുവി ലക്ഷ്മി അല്ലെങ്കിൽ അതുപോലെ അത്രയും ഫോളോവേഴ്സുള്ള കുട്ടികൾ ചിലപ്പോൾ ഇത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അവരോടല്ല, ഇതുപോലെ തുടക്കക്കാരായിട്ടുള്ള കുറേ പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ഒരു ചാനൽ തുടങ്ങി അവർക്കിഷ്ടമുള്ള അല്ലെങ്കിൽ അവർക്കറിയാവുന്ന ഒരു കാര്യത്തെ ഒരു വിഷയത്തെ പറ്റി അവർ വീഡിയോസ് ഇട്ട് തുടങ്ങുമ്പോഴത്തേക്കും വളരെ മോശമായിട്ട്, അതായത് അവരുടെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിൽ, അവരുടെ ഡ്രസ്സിങ്ങിനെ കുറ്റം പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതുപോലെ പോയി വല്ല പണിയേണ്ട നോക്കടി, അല്ലെങ്കിൽ നിനക്ക് എന്തിൻ്റെ ക്രിമികടിയാണ്, ഈ ക്രിമികടിയാണ് ഞാൻ എടുത്തു പറഞ്ഞെന്ന് പറഞ്ഞല്ല, എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് വിഷമിച്ചിട്ട് ചാനൽ തന്നെ നിർത്തിപ്പോയി ഒരുപാട് പെൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഒന്നും പോസ്റ്റ് ചെയ്യാതെ ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പരിചയമില്ലാത്ത കുറേ ആൾക്കാർ, ഇനി പരിചയമുള്ളവരാണെങ്കിലും നമ്മുടെ വീഡിയോസിനൊക്കെ താഴെ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അതൊക്കെ കേൾക്കാൻ നിന്നാൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക, അതല്ല മറുപടി കൊടുക്കണമെന്ന് തോന്നണവർക്ക് മറുപടി കൊടുത്തിട്ട് നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നതുകൊണ്ടല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനൊരു കാര്യത്തിന് മുതിരുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. നമ്മൾ ആരെങ്കിലും നമ്മളെ കണ്ടുരുട്ടി കാണിക്കുമ്പോൾ നമ്മൾ പേടിക്കാൻ നിന്നാൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ പേടിച്ച് ജീവിക്കേണ്ടി വരും. നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും, പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ വളരെ ആളുകൾ കുറവുമായിരിക്കും. അപ്പോൾ പിന്തിരിപ്പിക്കാൻ വരുന്നവരോട് പോയി പണിയേണ്ടാന്ന് നോക്കാൻ പറഞ്ഞിട്ട് ആ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിലും നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മളാണ് ചെയ്യേണ്ടത്, അല്ലാതെ നമുക്ക് വേണ്ടി ആരെങ്കിലും ചെയ്യാൻ വേണ്ടി കാത്തിരിക്കരുത്. അപ്പോൾ ബൈ.